പുതുപ്പള്ളിക്കാർക്ക് മാത്രമായിരുന്നില്ല, കേരളത്തിന്റെ ആകെ കുഞ്ഞുഞ്ഞായിരുന്നു ഓസി എന്ന് അടുപ്പക്കാർ വിളിച്ചിരുന്ന ഉമ്മൻചാണ്ടി. പ്രായോഗികനായ രാഷ്ട്രീയക്കാരൻ, ജനകീയനായ ഭരണാധികാരി, ദീർഘദർശിയായ വികസന വക്താവ്, വിശ്രമമില്ലാത്ത പൊതുപ്രവർത്തകൻ, വിശേഷണങ്ങൾ പലതാണ് ഉമ്മൻചാണ്ടിക്ക്. രണ്ട് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ജനങ്ങളുമായി ഏറ്റവും അടുത്തിടപഴകി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു. രണ്ടായിരത്തി നാല് മുതൽ 2006 വരെയും 2011 മുതൽ 16 വരെയുമുള്ള കാലയളവിലൂടെ കൊച്ചി മെട്രോ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കണ്ണൂർ വിമാനത്താവളം തുടങ്ങി കേരളത്തിന്റെ വൻ വികസന പദ്ധതികൾക്ക് തുടക്കമിടാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു. കാരുണ്യ ചികിത്സാ സഹായ പദ്ധതിയും കോക്ലിയർ ഇംപ്ലാന്റേഷനുമടക്കം നിരവധി ജനകീയമായ പദ്ധതികളിലൂടെ ജനങ്ങളുടെ ദുരിതമകറ്റാൻ ഉമ്മൻചാണ്ടിക്കായി. പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിലെ KSU യൂണിറ്റ് പ്രസിഡന്റായി തുടങ്ങിയ ഉമ്മൻചാണ്ടി 17 വയസ്സിൽ കേരള ബാലജനസഖ്യം സംസ്ഥാന പ്രസിഡന്റായി. 1967 AK ആന്റണിക്ക് പിന്നാലെ KSU പ്രസിഡന്റ്. 69 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ ഉമ്മൻചാണ്ടി കോൺഗ്രസ് യുവനിരയിലെ ശ്രദ്ധേയനായി മാറി. ആയിരത്തി തൊള്ളായിരത്തി 1970 കോൺഗ്രസ് യുവനിരയെ മത്സരരംഗത്തേക്ക് ഇറക്കിയപ്പോഴാണ് പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ഉമ്മൻചാണ്ടി ആദ്യമായി മത്സരിക്കുന്നത്. CPMന്റെ സിറ്റിംഗ് MLA EM ജോർജിനെ 7000-ലധികം വോട്ടിന് പരാജയപ്പെടുത്തി ആദ്യ വിജയം. പിന്നെ കഴിഞ്ഞ നിയമസഭ വരെ തുടർച്ചയായി 53 വർഷം പുതുപ്പള്ളിക്ക് മറ്റൊരു MLA ഇല്ലായിരുന്നു. തൊള്ളായിരത്തി 1977 കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പിന്റെ ചുമതല വഹിച്ച് മന്ത്രിസഭയിൽ അരങ്ങേറി. 81-82 കാലത്ത് ആഭ്യന്തരമന്ത്രിയായും 91-95 മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ചു. 1943 പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ KO ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായാണ് ഉമ്മൻചാണ്ടി ജനിച്ചത്. ആലപ്പുഴ കരുവാറ്റ സ്വദേശി മറിയാമ്മയാണ് ഭാര്യ. മറിയം, അച്ചു ഉമ്മൻ, ചാണ്ടി ഉമ്മൻ എന്നിവർ മക്കളാണ്. ഇനി കുഞ്ഞൂഞ്ഞില്ല, കുഞ്ഞൂഞ്ഞിന്റെ ഓർമ്മകൾ മാത്രം ബാക്കിയാണ്. കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ആ ഭരണാധികാരി ബാക്കിവെച്ച അടയാളങ്ങളും. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.